യുവതിയെ വീടിനുള്ളിൽ കത്തിക്കഴിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം പ്രണയബന്ധത്തെ എതിർത്തതിന്റെ പേരിൽ ജിത്തുവെന്ന ഇരുപത്തിരണ്ട് കാരി മൂത്ത സഹോദരിയായ വിസ്മയ എന്ന ഇരുപത്തഞ്ചുകാരിയെ മണ്ണെണ്ണൊഴിച്ച് തീകൊളുത്തിയതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിയമനം അതേസമയം കത്തിക്കഴിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് തന്നെ പ്രതിശരീരമാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്ന് പറവൂർ പോലീസ് മീഡിയ മംഗളത്തോട് പറഞ്ഞു പ്രണയത്തെ എതിർത്തതാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത് വീട്ടിൽ മാതാപിതാക്കൾ ഇല്ലായിരുന്ന സമയത്താണ് കൊലപാതകം നടന്നത് ശേഷം യുവതി വീട് വിട്ടു പോയതാണെന്നും പോലീസ് പറയുന്നു മാനസികാസ്വാസ്യത്തിന് ചികിത്സയിലായിരുന്നു ജിത്തു സംഭവവുമായി ബന്ധപ്പെട്ട് ജിത്തുവുമായി ഒരു യുവാവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെന്നും പോലീസ് വ്യക്തമാക്കി എറണാകുളം നോർത്ത് പറവൂരിൽ വീടിനുള്ളിൽ യുവതിയെ വെന്തു മരിച്ച നില കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നിറയുകയാണ് ഇന്നലെയാണ് പറവൂർ പെരുവാരം പതിനൊന്നാം വാർഡ് പനോരമ നഗറിൽ അറയ്ക്കപ്പറമ്പിൽ ശിവാനന്ദന്റെ വീട് കത്തിനശിച്ചത് വൈകിട്ട് മൂന്ന് മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഇവരുടെ പെൺമക്കളിലൊരാൾ വെന്തു മരിക്കുകയായിരുന്നു മുറിയുടെ വാതിലിന്റെ കട്ടിലിൽ രക്തം വീണ പാടുണ്ടായിരുന്നു രൂക്ഷമായി മണ്ണെണ്ണ ഗന്ധവുമുണ്ട് മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹത്തിലെ മാലയുടെ ലോക്കറ്റ് പരിശോധിച്ച മാതാപിതാക്കൾ മൂത്തമകൾ വിസ്മയുടേതാണ് ലോക്കറ്റ് എന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധന നടത്താതെ ഉറപ്പിക്കാനാവില്ലെന്ന് പറവൂർ സിയായി പറയുന്നു വീട്ടിൽ ശിവാനന്ദനും ഭാര്യ ജിജി പെൺമക്കളായി വിസ്മയ ജിത്തു എന്നിവരാണ് താമസിച്ചിരുന്നത് അച്ഛനും അമ്മയും ഡോക്ടറെ കാണാൻ പുറത്തുപോയ സമയത്താണ് സംഭവം ഇരുവരും ഡോക്ടറെ കാണാൻ ആലുവിൽ പോയിരിക്കെ പന്ത്രണ്ട് മണിക്ക് മൂത്തമകൾ വിസ്മയ വിളിച്ച് എപ്പോൾ വരുമെന്ന് തിരക്കി രണ്ടു മണിക്ക് എത്താനാകുമെന്ന് അറിയിച്ചതായി പോലീസ് പറയുന്നു വൈകിട്ട് മൂന്ന് മണിയോടെ വീടിനുള്ളിൽ നിന്നും പുകയിരുന്നത് കണ്ട് പരിസരവാസികളാണ് വിവരം അധികൃതരെ അറിയിച്ചത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു വീടിന്റെ മുൻവശ്യ വാതിൽ തുറന്ന നിലയിലായിരുന്നു രണ്ടു മുറികൾ കത്ത് നശിച്ചു അതിലൊന്നിലാണ് യുവതിയുടെ കത്തിക്കരിഞ്ഞ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായ മകളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് ദുരൂഹത മറന്നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് വിസ്മയുടെ മൊബൈൽ ഫോൺ വീട്ടിൽ നിന്നും കാണാതായിട്ടുണ്ട് വീടയാളെ വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഇരുചക്ര വാഹനത്തിൽ മത്സ്യം വിലക്കുന്ന ജോലിയാണ് ശിവാനന്ദന് മക്കളായ വിസ്മയ ബി ബി എയും ജിത്തു ബി എസ് സിയും പൂർത്തിയാക്കിയവരാണ്